ചന്ദ്രബോസ് വധ കേസ് പോലെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് സമീപകാലത്ത് ഉണ്ടായിട്ടില്ല. പ്രതി നിസാമിന്റെ മുൻകാല ചെയ്തികളും സംഭവത്തിൽ പ്രതി പ്രകടിപ്പിച്ച ക്രൂരതയുമാണ് ഈ കേസിനെ വൈകാരികമാക്കിയത്. പ്രതിക്ക് അനുകൂലമായി പോലീസിനുമേൽ വലിയ സമ്മർദ്ദങ്ങളും ഉണ്ടായി ചന്ദ്രബോസ് വധക്കേസിന്റെ നാൾ വഴികളിലൂടെ. ജനുവരി 29 പുലർച്ചെ 3 മണിയോടെ ശോഭ സിറ്റിയിലെത്തിയ നിസാം ഗേറ്റ് തുറക്കാൻ ആവശ്യപ്പെട്ട സെക്യൂരിറ്റി ജീവനക്കാരുമായി തർക്കിക്കുന്നു. ചന്ദ്രബോസിനെ ഹമ്മർ കാർ കൊണ്ടിടിച്ച് കാറിൽ വലിച്ചിട്ട ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുന്നു. സഹായിയായി ഭാര്യ അമലും. ജനുവരി 30 നിസാം പോലീസ് കസ്റ്റഡിയിൽ. ഫെബ്രുവരി 1 കടവന്ത്രയിലെ നിസാമിന്റെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തുകയും യുവനടൻ ഷൈൻ ടോം ചാക്ക ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഫെബ്രുവരി 5 മുതൽ 8 വരെ ബംഗളൂരു, തിരുനെൽവേലി എന്നിവിടങ്ങളിൽ തെളിവെടുപ്പ്. ഫെബ്രുവരി 9 കമ്മീഷണർ ജേക്കബ് ജോബുമായുള്ള രഹസ്യ കൂടിക്കാഴ്ച പുറത്താവുന്നു. ഫെബ്രുവരി 12 ചന്ദ്രബോസിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുന്നു. ഫെബ്രുവരി 16 ചികിത്സയിലായിരുന്ന ചന്ദ്രബോസ് മരിച്ചു. ഫെബ്രുവരി 18 ചന്ദ്രബോസിന്റെ കുടുംബത്തിന് സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 21 സാക്ഷികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തൽ കോടതി ആരംഭിച്ചു. മാർച്ച് 7 പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ചന്ദ്രബോസിന്റെ വീട് സന്ദർശിച്ചു. മാർച്ച് 8 നിസാമിനെതിരെ കാപ്പ ചുമത്തണമെന്നാവശ്യപ്പെട്ട് VS ആഭ്യന്തരമന്ത്രിക്ക് കത്തയച്ചു. മാർച്ച് 9 നിസാമിനെതിരെ കാപ്പ ചുമത്തി കളക്ടറുടെ ഉത്തരവ്. April 4 ചന്ദ്രബോസ് കൊലക്കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. May 26 ജില്ലാ സെഷൻസ് കോടതിയിൽ പ്രാഥമിക വാദം തുടങ്ങി. July 30 നിസാമിനെതിരെ കാപ്പ ചുമത്തിയ നടപടി ഹൈക്കോടതി ശരിവച്ചു. August 12 നിസാമിന്റെ കുറ്റവിമുക്ത ഹർജി കോടതി തള്ളി. August 24 നിസാമിന്റെ ജാമ്യാപേക്ഷ വീണ്ടും കോടതിയിൽ. September 8 ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി വിചാരണ തീയതി പ്രഖ്യാപിച്ചു. October 26 കേസിൽ വിചാരണ തുടങ്ങി. 1 സാക്ഷി അനൂപ് കൂറുമാറി. October 27 അനൂപ് വീണ്ടും പഴയ മൊഴിയിലേക്ക് മാറി. December 10 പ്രതി മുഹമ്മദ് നിസാമിനെ കോടതി വീണ്ടും ചോദ്യം ചെയ്തു. December 11 കോടതിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി മനോരോഗിയെന്ന് നിസാം കോടതിയിൽ. December 14 കേസിൽ കുറ്റവിമുക്തവാദത്തിൽ നിന്നും പ്രതിഭാഗം ഒഴിഞ്ഞു. December 28 മുതൽ 31 വരെ പ്രതിഭാഗം സാക്ഷി വിസ്താരം. January 6 കേസിൽ അന്തിമവാദത്തിൽ പ്രോസിക്യൂഷൻ പ്രാരംഭവാദം പൂർത്തിയാക്കി. January 7 പ്രതിഭാഗം വാദം തുടങ്ങി. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.